അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദു മജീദ്. ഉസീക്കും ബിത്തഖ്വല്ലാഹ്. بسم الله الرحمن الرحيم فاذكروني أذكركم واشكروا لي ولا تكفرون. البصيرة قرآن പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്രയിലെ 152-ാമത്തെ ഹ്രസ്വമായ ആയത്താണ് നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത്. നിങ്ങൾ മുസഹഫിൽ നോക്കി അതിലെ പദങ്ങൾ ഒന്ന് പരിചയപ്പെടുക. ഫദ്ഖുറൂനി, ഫ ഉദ്ഖുറൂനി, ഫ ഉദ്ഖുറൂനി എന്നാണ്. ചേർത്ത് വായിക്കുമ്പോൾ ഫദ്ഖുറൂനി, അദ്ഖുർക്കും, അദ്ഖുർക്കും, വസ്കുറു ലീ വലാ തക്ഫുറൂൻ. ഫദ്ഖുറൂനി, അദ്ഖുർക്കും, വസ്കുറു ലീ വലാ തക്ഫുറൂൻ. ഇതാണ് ആയത്ത്. പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഫദ്ഖുറൂനി, അദ്ഖുർക്കും, വസ്കുറൂലി വല തക്ഫുറൂൻ. ഫത്കുറൂനി, ഫത്കുറൂനി, അവിടെ ഒരു മദ്ദുണ്ട്, നീ എന്നുള്ളിടത്താണ് മദ്ദുള്ളത്. അപ്പോൾ അവിടെ സാധാരണയിൽ കൂടുതൽ കിട്ടണം. ബാക്കി ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട നിയമങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. ഫത്കുറൂനി, അത്കുറുക്കും, വസ്കുറൂലി വല തക്ഫുറൂൻ. ഫദ്ഖുറൂനി, അദ്ഖുർക്കും, വസ്കുറൂലീ വലാ തക്ഫുറൂൻ. ഹ്രസ്വമായ ആയത്താണ് എങ്കിലും അത് വളരെ പ്രൗഢമായ ആശയഗാംഭീര്യം നിറഞ്ഞ ഒരു വചനമാണ്. അതുകൊണ്ട് അത് നന്നായി ആവർത്തിച്ച് കേട്ട് അത് മനഃപ്പാഠമാക്കുകയും ആശയം അതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. നിങ്ങളുടെ നോട്ടിൽ 252 രണ്ടാം അധ്യായത്തിലെ 152-ാമത്തെ ആയത്തിൻ്റെ നോട്ടോട് കൊടുത്തിട്ടുണ്ട്. ഫ ആകയാൽ, ഉദ്ഖുറൂ, നിങ്ങൾ സ്മരിക്കുക, നിങ്ങൾ ഓർക്കുക. നീ എന്നെ, ഫദ്ഖുറൂനി, ആകയാൽ നിങ്ങൾ എന്നെ സ്മരിക്കുക. ഇപ്പം ആകയാൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നാണ്. അങ്ങനെ പറയാൻ കാരണം, അതിന് തൊട്ട് മുമ്പിലുള്ള ആയത്തിൽ അള്ളാഹു നിങ്ങളിലേക്ക് നിയോഗിച്ച പ്രവാചകൻ നിങ്ങളിൽക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണെന്നും അദ്ദേഹമാണ് നിങ്ങളെ സംസ്കരിച്ചതും നിങ്ങൾക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിച്ചതും നിങ്ങൾക്കറിയില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നതും അദ്ദേഹമാണ് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 151-ാമത്തെ ആയത്തിൽ. അത് അള്ളാഹു ചെയ്ത, മാനവ സമൂഹത്തിന് ചെയ്ത വലിയ അനുഗ്രഹമാണ്, വലിയ നിയമത്താണ്. അതുകൊണ്ട് ആ നിയമത്തിന് നന്ദിയായിക്കൊണ്ട് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടാണ് ഫ. അതിനാൽ, ആകയാൽ, ഉദ്ഖുറു, നിങ്ങൾ എന്നെക്കുറിച്ച് സ്മരിക്കണേ, എന്നെ സ്മരിക്കണേ, എന്നെ ഓർക്കണേ. നീ, നീ എന്നെ. ഫദ്ഖുറൂനി, ആകയാൽ നിങ്ങൾ എന്നെ സ്മരിക്കുക. സോ റിമെമ്പർ മീ, സോ റിമെമ്പർ മീ. അങ്ങനെ എന്നെ, എൻ്റെ സ്മരണയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, അള്ളാഹു പറയാണ്, അദ്ഖുർക്കും, 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 ഞാൻ നിങ്ങളെയും സ്മരിക്കുന്നതാണ്. അദ്ഖുർക്കും, റായിന് സുക്കൂനാണ്, അദ്ഖുറു എന്ന് ഓതിപ്പോവാൻ സാധ്യതയുണ്ട്. അദ്ഖുർക്കും എന്നാണ് ഓതണ്ട്, റായിന് സുക്കൂൻ കൊടുത്തിട്ട്. അദ്ഖുർക്കും, ഫദ്ഖുറൂനി, ആകയാൽ നിങ്ങൾ എന്നെ സ്മരിക്കുക. അദ്ഖുർക്കും, ഞാൻ നിങ്ങളെയും സ്മരിക്കുന്നതാണ്. ഐ വിൽ റിമെമ്പർ യു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഓർമ്മയിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു അവനെയും ഓർക്കും, അവനെയും സ്മരിക്കുമെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം അവന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നർത്ഥം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധമായി അള്ളാഹുവിനെ ഓർത്താണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിനെ സാക്ഷീകരിച്ച് അള്ളാഹുവിൻ്റെ സ്മരണയിൽ, അള്ളാഹുവിൻ്റെ കൺവട്ടത്തല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള ബോധ്യത്തോടുകൂടി, ഉത്കൃഷ്ടമായ സ്വഭാവത്തോടു കൂടിയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു പറയുകയാണ്, അദ്ഖുർക്കും, ഞാൻ നിങ്ങളെയും സ്മരിക്കുന്നതാണ്. ഐ വിൽ റിമെമ്പർ യു.
അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു വഷ്കുറു ലീ, വഷ്കുറു നിങ്ങൾ നന്ദി കാണിക്കുക, ലീ എന്നോട്, വഷ്കുറു ലീ എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ടു മീ, ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ടു മീ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ. വയ്യൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ നിങ്ങൾ ഒരുമ്പെട്ടാൽ നിങ്ങൾക്കതിന് കഴിയുകയില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് എപ്പോഴും നന്ദിയുള്ളവനായിരിക്കണം അവൻ്റെ ദാസന്മാർ. വഷ്കുറൂലി, എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ടു മീ, ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ടു മീ, അങ്ങനെ എന്നോട് നന്ദി കാണിച്ച് ജീവിച്ചാൽ. വലാ തക്ഫുറൂൻ, അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എന്നോട് നന്ദി കേട് കാണിക്കുകയും വരുത്. വലാ തക്ഫുറൂനി, എന്നോട് നിങ്ങൾ നന്ദി കേട് കാണിക്കുകയും അരുത്. ആൻഡ് ഡു നോട്ട് ഡെനി മീ. ഇതാണ് ആയത്ത്. ആശയം വളരെ ഗാംഭീര്യമുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ അള്ളാഹുവിൻ്റെ സ്മരണയിലാണ് എപ്പോഴും ജീവിക്കേണ്ടത്. ആ അള്ളാഹുവിൻ്റെ സ്മരണയിൽ ജീവിക്കുക, അവനെ ഓർക്കുക, അവനെ ദിക്ര് ചെയ്യുക എന്നുള്ളത് അള്ളാഹു നമ്മെ ഓർക്കുവാനും നമ്മളെ നമ്മെ സ്മരിക്കുവാനും നമ്മെ സഹായിക്കുവാനും നിമിത്തമാകും. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാർ അള്ളാഹുവിനെ നന്ദി കാണിച്ചാണ് ജീവിക്കേണ്ടത്. ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുവാനും പാടില്ല. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തോന്നിയാസങ്ങളും അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേടാണ്. അത് വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഈ ആയത്ത് പ്രത്യേകം ഉണർത്തുന്നു. മാത്രവുമല്ല, നമുക്ക് കാണാം, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം. അൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു അസ്സ വജല്ല, ഒരു ഖുദ്സിയായ ഹദീസാണ്. അതായത് അതിൻ്റെ പദങ്ങൾ അള്ളാഹുവിൻ്റെ പദങ്ങൾക്ക് സമാനമായ അള്ളാഹുവിൻ്റെ നേർക്ക് നേരെയുള്ള പദങ്ങളാണെന്നർത്ഥം. യബന ആദം, ആദമിൻ്റെ മക്കളെ, ഇൻ ദക്കർത്തനി ഫീ നഫ്സിക്ക, നീ ആദമിൻ്റെ മകനെ, യബന ആദം, ആദമിൻ്റെ മകനെ, ഇൻ ദക്കർത്തനി ഫീ നഫ്സിക്ക, നീ നിൻ്റെ മനസ്സിൽ എന്നെ ഓർത്താൽ, ദക്കർത്തുക്ക ഫീ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിൽ നിന്നെയും ഓർക്കുന്നതാണ്. ഇൻ ദക്കർത്തനി ഫീ മലയിൻ, ഒരു സമൂഹത്തിൽ വെച്ചാണ് നീ എന്നെ സ്മരിക്കുന്നതെങ്കിൽ, ദക്കർത്തുക്ക ഫീ മലയിൻ മിനൽ മലായിക്ക, മലക്കുകളുടെ ഒരു സമൂഹത്തിൽ വെച്ച് നിന്നെയും ഞാൻ സ്മരിക്കുന്നതാണ്. കാല വയിൻ ധനൗത്തമിന്നി ശിബറൻ, നീ എന്നിലേക്ക് ഒരു ചാൺ അടുക്കുവാൻ തയ്യാറായാൽ, ധനൗത്തുമിങ്ക ദിറാൻ, ഞാൻ നിന്നിലേക്ക് ഒരു മുഴം അടുക്കുന്നതാണ്. വയിൻ ധനൗത്തമിന്നി ദിറാൻ, നീ എന്നിലേക്ക് ഒരു മുഴം അടുക്കുവാൻ തയ്യാറായാൽ, ധനൗത്തുമിങ്ക ബാ, നിന്നിലേക്ക് ഞാൻ ഒരു മാറ് അടുക്കുന്നതാണ്. വയിൻ അത്തൈത്തനി തംശി, നീ എന്നിലേക്ക് നടന്നെടുക്കുവാൻ തയ്യാറായാൽ, അത്തൈത്തുക്ക ഹർവല, നിന്നിലേക്ക് ഞാൻ ഓടിയെടുക്കുന്നതാണ് എന്ന ഖുദ്സിയായ ഒരു ഹദീസ് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സഹീഹ ഹദീസാണ്. ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നമ്മയും ഓർക്കും, അള്ളാഹുവിലേക്ക് നമ്മൾ എങ്ങനെയാണോ അടുക്കുന്നത് അതിനേക്കാൾ ഫാസ്റ്റായിട്ട് അള്ളാഹു നമ്മിലേക്ക് അടുക്കും. ഒരു സമൂഹത്തിൽ വെച്ചാണ് അള്ളാഹുവിനെ സ്മരിക്കുന്നതെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ മലക്കുകളുടെ ഒരു സമൂഹത്തിൽ വെച്ച് അള്ളാഹു നമ്മയും സ്മരിക്കുന്നതാണ്. വലിയ പ്രത്യാശ നൽകുന്ന ഒരു ഹദീസ് കൂടിയാണിത്. ഈ ആയത്തിൻ്റെ അനുബന്ധമായി അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്ത് ഹ്രസ്വമാണ്, പഠിക്കുവാൻ പ്രയാസമില്ല. ഫസ്കുറൂനിക്കും ഫായാണ്, വായല്ല. ഫസ്കുറൂനി അസ്കുർക്കും വസ്കുറൂലി വലാ തക്ഫുറൂൻ. രണ്ട് തെറ്റാണ് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഒന്ന്, ഫാ മാറിയിട്ട് വസ്കുറൂനി, വസ്കുറൂനി എന്ന് പറഞ്ഞു, വായല്ല, ഫാ തന്നെയാണ് വായിക്കേണ്ടത്. പിന്നെ അസ്കുർക്കും എന്നുള്ളിടത്ത് റായിന് ലൊമ്മ് വന്നു പോകാൻ സാധ്യതയുണ്ട്. ലൊമ്മല്ല, സുക്കൂനാണ്. ഫസ്കുറൂനി അസ്കുർക്കും വസ്കുറൂലി വലാ തക്ഫുറൂൻ, ഫസ്കുറൂനി അസ്കുർക്കും വസ്കുറൂലി വലാ തക്ഫുറൂൻ. അപ്പോൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട അല്ലേ. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിടത്തും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, അക്മി സ്വലാത്ത ലിദിക്രി എന്നാണ്. അക്മി സ്വല, നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. എന്തിനു വേണ്ടി? ലിദിക്രി, എന്നെ ഓർക്കുന്നതിന് വേണ്ടി. അപ്പോൾ അഞ്ച് വക്കത്തിലെ നമസ്കാരങ്ങൾ, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മുറിഞ്ഞു പോകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. സുബഹി നമസ്കരിച്ചാൽ ആ ഒരു സ്മരണയിലായിരിക്കണം അവൻ ലുഹർ വരെ. ലുഹർ നമസ്കരിച്ചവൻ അള്ളാഹുവിൻ്റെ സ്മരണയിൽ തന്നെ അസർ വരെ.
അസ്ർ നമസ്കരിച്ചവൻ ആ സ്മരണയിൽ തന്നെ മഗ്രിബ് വരെ, മഗ്രിബ് നമസ്കരിച്ചവൻ അതേ സ്മരണയിൽ ഇശാഖ് വരെ, ഇശാ നമസ്കരിച്ചവൻ വീണ്ടും അവൻ ഉറക്കനെ പ്രാപിക്കുന്ന സമയം വരെയും അള്ളാഹുവിൻ്റെ സ്മരണയിൽ. അതാണ് അള്ളാഹു പറഞ്ഞത്, അഗ്നി സ്വലാത്ത ലിദിക്കിരി, എന്നെ സ്മരിക്കുവാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം കൃത്യമാക്കുക. അപ്പം കൃത്യമാക്കുക എന്ന് പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത്ത് അനൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത, നിശ്ചയമായും നമസ്കാരം സത്യവിശ്വാസികളുടെ മേൽ സമയനിർണയം ചെയ്യപ്പെട്ട ബാധ്യതയാണ് എന്നാണ്. അപ്പോൾ സുബഹി സുബഹിൻ്റെ സമയത്ത് തന്നെ നമസ്കരിക്കണം, ലുഹർ ലുഹറിൻ്റെ സമയത്ത് തന്നെ നമസ്കരിക്കണം, അസർ അസറിൻ്റെ സമയത്ത്, അങ്ങനെ ഓരോ നമസ്കാരങ്ങളും. പുരുഷന്മാർ കഴിവതും അത് തൊട്ടടുത്ത പള്ളിയിൽ പോയി ജമാഅത്തായി തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അത് സാമൂഹ്യ ബാധ്യത കൂടിയാണ്, അത് അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്തുവാൻ അനിവാര്യമാണ് എന്ന് കൂടി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. ഈ ആയത്തും നമസ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന ഖുർആനിലെ ആയത്തുകളും, അതുപോലെ ഇപ്പോൾ നാം കേട്ട അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഈ ഖുദ്സിയ ഹദീസും കൂട്ടി വായിച്ച് അള്ളാഹുവിൻ്റെ സ്മരണയുടെ പ്രാധാന്യം പ്രത്യേകം ഗൗരവം നൽകി പഠിക്കണം എന്നുകൂടി, പഠിക്കണമെന്നും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കണം എന്നുകൂടി ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.